വി വി അരുൺ തിരുവനന്തപുരത്തുണ്ട്. അരുൺ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഏറെ വാർത്തകൾ സംഭവിക്കാതിരിക്കുന്ന ദിവസമാണ്. ഇന്നലെയും അരുണിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. കാരണം SFI CPM വാർത്തകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ഇന്നലെ. ഇന്നലെ ആർഷോ രണ്ടു തവണ വിശദീകരിച്ച് കുഴയുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടു. SFI ഒപ്പം നിഖിലിനെയൊക്കെ ന്യായീകരിക്കും നമ്മൾ കണ്ടു. ഏതായാലും വൈകുന്നേരമായപ്പോഴേ കാര്യങ്ങൾ മാറി മറിയുന്നു. രണ്ട് സർവകലാശാലകളുടെയും VC ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. നിയമ നടപടികൾക്കടക്കം MSM കോളേജ് ഒരുങ്ങുന്നു. അങ്ങനെ ആകപ്പാടെ SFI പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇനി എന്താണ് അവരുടെ പ്രതിരോധം? എന്താണ് ആ പാർട്ടിയുടെ, ആ സംഘടനയുടെ നീക്കം? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്, അശ്വതി. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ SFI മാത്രമല്ല ഇതിൽ പെടുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി SFI ഇത്തരം നീക്കങ്ങൾ, അത് നമുക്ക് കുറച്ച് പുറകിലേക്ക് പോയാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തി വാദം, അത് പിന്നീട് PSC ചോദ്യപേപ്പർ കോപ്പിയടിയിലേക്ക് എത്തിയ കത്തിക്കുത്തി വാദത്തിൽ തുടങ്ങി തുടർന്ന് കഴിഞ്ഞ കുറേ നാളുകളായി SFI നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു. SFI സംസ്ഥാനത്ത് ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയാണ്. പല ശക്തമായ സമരങ്ങളും, ഒരുപക്ഷെ കേരളം തന്നെ നെഞ്ചേറ്റിയ നിരവധി സമരങങ്ങൾ ചെയ്ത് വളർന്നു വന്ന സംഘടനയാണ്. അത് CPM ഉണ്ടാക്കിക്കൊടുത്തത് നല്ല പേര് ചെറുതല്ല. പക്ഷേ ഇപ്പോൾ CPM ഏറ്റവും അധികം ബാധിക്കുന്ന, ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഘടനയായി SFI മാറുന്നു. അത് CPM നേതൃത്വം തന്നെയാണ് ബാധിക്കുന്നത്. അവർ ഇന്നലെ ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് വന്നാൽ, കായംകുളം കോളേജിലെ വിവാദത്തിലേക്ക് വന്നാൽ, ഒരു ആവശ്യമില്ലാതെ ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ അതിനെ ന്യായീകരിച്ച് വഷളാക്കുകയായിരുന്നു SFI സംസ്ഥാന നേതൃത്വം. പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി, ഒരു സർട്ടിഫിക്കറ്റ് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പല വശങ്ങളുണ്ടാകാം. അതിൻ്റെ വസ്തുത എന്തെന്ന് ബോധ്യപ്പെടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബോധ്യപ്പെട്ട ശേഷം ഈ കുറ്റക്കാരനായ നിഖിലിനെ സംരക്ഷിക്കാനോ വേണ്ടിയുള്ള ഇടപെടലുകളാണ് നിരന്തരം ആർഷോ എന്ന SFI സംസ്ഥാന സെക്രട്ടറി നടത്തിയത്. ഇന്നലെ രാവിലത്തെ വാർത്താസമ്മേളനം പോലും CPM കേന്ദ്രങ്ങളിൽ SFI നേതൃത്വത്തിലൊക്കെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. എന്തിന് SFI സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു ക്രിമിനൽ കേസ് പ്രതിയാകാൻ പോകുന്നതാണ്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് കലിംഗ യൂണിവേഴ്സിറ്റി സ്ഥിരീകരിക്കുന്നു. കേരള സർവകലാശാല VC വ്യക്തമായ സൂചന അത് വ്യാജ സർട്ടിഫിക്കറ്റ് ആകാൻ തന്നെ സാധ്യത എന്ന് നൽകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന് വേണ്ടി, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് CPMന്റെ നേതൃത്വം നടപടിയെടുത്ത് മാറ്റി നിർത്തിയ ഒരാളാണ്, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരാളാണ്. അത്തരം ഒരാൾക്ക് വേണ്ടിയാണ് SFI സംസ്ഥാന സെക്രട്ടറി ഇത്തരം വക്കാലത്തുമായി രംഗത്ത് വന്നത്. എന്താണ് അതിന് പിന്നിൽ ലക്ഷ്യം? അരുൺ, അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇടപെടുന്നത്. മാധ്യമങ്ങൾക്ക് നേരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. മാധ്യമങ്ങൾ ഒന്നും പഠിക്കാതെ, രേഖകളൊന്നും ഇല്ലാതെയാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. SFI പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി മാത്രമെന്ന് ആരോപിച്ചായിരുന്നു ആർഷോയുടെ ആദ്യം മാധ്യമങ്ങളെ കണ്ടത്. വൈകിട്ട് തിരുത്തി മാധ്യമങ്ങളുടെ അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിനെ പ്രകീർത്തിക്കുകയും ചെയ്തു വൈകുന്നേരം. അശ്വതി, എന്ത് വൃത്തികേടും എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിയ ശേഷം അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ പഴിചാരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത്. അത് രാഷ്ട്രീയ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരും തുടർന്ന ശീലമാണ്. അത് തന്നെ ആർഷയും കണ്ടു പഠിക്കുന്നതാകാം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നേതാക്കളെ പോലും കണ്ടു പഠിക്കുന്നതാകാം അത്തരമൊരു രീതി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ രാവിലത്തെ വാർത്താസമ്മേളനത്തെപ്പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. പക്ഷെ വളരെ ആർഷോ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ എല്ലാ ബഹുമാനവും അതിൻ്റെ ഒരു സ്നേഹവും നിലനിർത്തി തന്നെയാണ് മാധ്യമപ്രവർത്തകർ രാവിലെ ആർഷയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അവിടെ തന്നെ ആർഷോ മാധ്യമങ്ങൾക്കെതിരെ അങ്ങ് ആഞ്ഞടിക്കുകയായിരുന്നു. പക്ഷെ വൈകിട്ട് കാര്യങ്ങൾ പൂർണ്ണമായും അരുൺ സൂചിപ്പിച്ചതിൽ മാറി പറഞ്ഞു. ആർഷോ പൂർണ്ണമായും പ്രതിരോധത്തിൽ പോയി. ആർഷോ പറഞ്ഞ ന്യായങ്ങൾ എല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു. ആർഷോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കളവാണെന്ന് തെളിഞ്ഞു. അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ SFI ആലപ്പുഴ നേതൃത്വവും നിഖിലും ഒക്കെ പറഞ്ഞ് വിശ്വസിച്ച് ആർഷോ പറഞ്ഞതാണ്? എന്തായാലും ആർഷോ പൂർണ്ണമായും പ്രതിരോധത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മറ്റു വഴികൾ പിന്നീട് ആർഷോയ്ക്ക് മുമ്പിലില്ല. ആർഷോ മാധ്യമങ്ങളെ തന്നെ അവിടെയും പഴിചാരിയും ഒരു വശത്തു കൂടി പ്രകീർത്തിച്ചും ഒക്കെ പിടിച്ചു തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. പൂർണ്ണമായും പൊളിഞ്ഞ ഒരു നിലപാടാണ് ഇന്നലെ ആർഷോയിൽ നിന്ന് കണ്ടത്. ഇത്തരത്തിലൊരു സർട്ടിഫിക്കറ്റ്, സ്വാഭാവികമായും ആദ്യഘട്ടമൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന ആ രീതിയിൽ അതിനെ കാണാൻ കഴിയില്ലായിരുന്നു. അവിടെ രണ്ട് കോഴ്സ് ഒരേ സമയം ചെയ്തു. അതിൽ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം അദ്ദേഹം നേടി, അത് പഠിച്ച് നേടിയെടുത്തു എന്ന് തന്നെയാണ് ആ ഘട്ടത്തിലുള്ള ഉണ്ടായിരുന്ന വിവരം. പക്ഷേ അതല്ല എന്ന് CPM നേതൃത്വത്തിൽ ഒരു ഭാഗത്തിന് അറിയാമായിരുന്നു. ആർഷയും സ്വാഭാവികമായും അതറിയാവുന്ന ആളാവണം. ഇപ്പോൾ പൂർണ്ണമായും ഈ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന വിലയിരുത്തലുകൾ, അല്ലെങ്കിൽ അത്ര വെളിപ്പെടുത്തി വരുന്നതോടുകൂടി എന്തിന് ഇത്തരമൊരു ഇല്ലാത്ത കാര്യത്തിന് ന്യായീകരണ നിലപാടുമായി SFI സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തി? ഇപ്പോൾ നിഖിലല്ല കുറ്റാരോപിതനായി ഉള്ളത്. നിഖിലിനെ അതേ രീതിയിൽ സംരക്ഷിച്ച SFI സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന നേതൃത്വം കൂടി ആ രീതിയിൽ പ്രതിക്കൂട്ടിലാവുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം
തനിക്ക് പൂർണ്ണ വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്രയും അധികം ന്യായവാദങ്ങളുമായി രംഗത്തെത്തിയതെന്ന ചോദ്യം ഉയരുകയാണ്. ഇതാദ്യമായല്ല ആർഷ വിവാദങ്ങളിൽപ്പെടുന്ന, നമുക്കറിയാം മഹാരാജാസ് കോളേജിലെ വിവാദം. അവിടെ ഒരുപക്ഷെ ആർഷയ്ക്ക് അത്തരത്തിൽ ആർഷയ്ക്കെതിരെ ആദ്യം വന്ന വാർത്തകളൊന്നും ആ രീതിയിലുള്ളതായിരുന്നില്ല. അദ്ദേഹം അവിടെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വ്യാജ ഇടപെടൽ നടത്തിയ പിന്നീട് തെളിഞ്ഞിട്ടുമില്ല. പക്ഷേ ആർഷ ഇടപെടുന്ന വിഷയങ്ങളെല്ലാം ഈ രീതിയിൽ അവസാനിക്കുന്നു. എസ് എഫ് ഐ എന്ന സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്തരം തെറ്റായ കാര്യങ്ങളുടെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. നിരന്തരം പാർട്ടി നേതൃത്വത്തെ അത് പ്രതിരോധത്തിലാക്കുന്നു. ആർഷയെ സംരക്ഷണം തീർത്തുകൊണ്ട് മഹാരാഷ്ട്ര കോളേജ് വിവാദത്തിലൊക്കെ പാർട്ടി നേതൃത്വം സി പി എം വളരെ ശക്തമായി രംഗത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. വലിയ അതൃപ്തി എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുണ്ട്, ശ്രമിക്കുന്ന സി പി എം നേതൃത്വം ഈ വിഷയത്തിലുണ്ട്. കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാനത്തെ നേതൃനിരയിൽ വലിയൊരു വിഭാഗം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്, സമരങ്ങളിലൂടെ വളർന്നു വന്നവരാണ്, അഭിമാനമായി എന്നും എസ് എഫ് ഐ എന്ന് പറയുന്ന ആളുകളാണ്. ഒരിക്കൽ എസ് എഫ് ഐ ആയവർ എക്കാലം എസ് എഫ് ഐ ആയെന്ന് പല പോസ്റ്റുകളിലൂടെ ഇപ്പോഴത്തെ മന്ത്രിമാരടക്കമുള്ളവർ നിരന്തരം പറയുന്ന ആളുകളാണ്. അത്തരമൊരു നേതൃത്വം ഉള്ളപ്പോൾ തന്നെയാണ് എസ് എഫ് ഐ ഇത്തരം തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. തീർച്ചയായും അങ്ങനെ നിരവധി ആരോപണങ്ങൾ, നിരവധി പ്രതിരോധങ്ങൾ തീർക്കേണ്ടി വരും എസ് എഫ് ഐക്ക്. കാരണം എസ് എഫ് ഐ പ്രതിക്കൂട്ടിലാണ് ഈ വിഷയത്തിൽ. സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഈ നിഖിലിനെ ന്യായീകരിക്കാനായി എത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നേരത്തെ അരുൺ പറഞ്ഞ ഒരു പക്ഷേ നേരത്തെ ഒരു ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ ആരോപണ വിധേയനാണ് ആർഷോ. പക്ഷെ ആർഷോ ആ കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് നിഖിലിനും സമാനമായ സ്ഥിതിയാണ് എന്ന് പറഞ്ഞു ശ്രമിച്ചത്. അരുണിലേക്ക് വരാം. ഇനിയും തിരുവനന്തപുരത്ത് നിരവധി വാർത്തകളുണ്ട്. പക്ഷേ ഇതുമായി